ഒരാളിന്റെ ഇൻഡിവിജ്വൽ തീരുമാനമാണ് അയാളുടെ ലൈഫിൽ നടക്കേണ്ട എല്ലാ കാര്യങ്ങളും. നമ്പർ വേണമെന്ന് പറഞ്ഞില്ലേ റോബിന്റെ? ശരിക്കും അങ്ങനെയാണ്, പക്ഷെ ഇമോഷൻ വരുമ്പോൾ ഇക്വേഷൻ അല്ലല്ലോ ലൈഫ്. അല്ല കാണിച്ചേക്കാം, അതെന്താ പറയുക, പക്ഷെ കൊറേ ക്വസ്റ്റ്യൻസ് മറന്നുകൊണ്ട് വെച്ചിട്ട് ഞാനിങ്ങനെ കോപ്പിടിക്കാൻ വെച്ചാണ് കാര്യം കാണാതെ. പിന്നെ നിനക്ക് ചോദിക്കാനുള്ളത് നീ ചോദിക്കാം. ദിൽഷനേക്കാൾ കൂടുതൽ ലക്ഷ്മി പ്രിയ ചേച്ചിയാണ് ഡോക്ടറിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല, ലക്ഷ്മി പ്രിയ ചേച്ചി ആക്ച്വലി ഞാൻ ഇപ്പം ഞാൻ എന്താണെന്ന് മറ്റുള്ളവരുടെ അടുത്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്നെ ഈസി ആയിട്ട് അവർക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. ഞാൻ മെയിൻലി രണ്ടുപേരുടെ ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ടുള്ളത്. അതൊന്ന് ദിൽഷയുടെ അടുത്തും ഒന്ന് ലക്ഷ്മി പ്രിയ ചേച്ചിയുടെ അടുത്താണ്. അത് ആദ്യമൊന്ന് ലക്ഷ്മി പ്രിയ ചേച്ചിയുടെ അടുത്ത് ചെയ്തിട്ടില്ല. ഒരു പോയിന്റ് എത്തിയപ്പം നമുക്ക് ആ ഒരു പെട്ടെന്ന് ഒരു മദർലി അല്ലെങ്കിൽ സിസ്റ്റർലി ഫീലിംഗ് വരുന്ന സമയത്ത് അപ്പോൾ ചേച്ചിക്ക് മനസ്സിലായി ഞാൻ എന്ന് വെച്ചാൽ പുള്ളിക്കാരെ ആദ്യമേ ഞാൻ എനിക്ക് മനുഷ്യത്വമില്ല അല്ലെങ്കിൽ ഭയങ്കര മൃഗീയമായി കളിക്കുന്ന അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾ ഒരു പോയിന്റ് എത്തിയപ്പം മനസ്സിലായി ഞാൻ അങ്ങനെയല്ല. അതിനുശേഷം തൊട്ട് ആ വീട്ടിൽ നിന്ന് വരുന്നവരെയും പുള്ളിക്കാരി ആക്ച്വലി ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു, ഒരു ബ്രദർ സിസ്റ്റർ ബോണ്ട് ഉണ്ടായിരുന്നു. അത് പലർക്കും ചിലപ്പോൾ പല രീതിയിലും ചിന്തിക്കാം, കാരണം ഇത് ചുമ്മാ സ്ട്രാറ്റജി ആയിരിക്കാം അങ്ങനെ. പക്ഷേ ടു ബി ഫ്രാങ്ക് പറഞ്ഞാൽ അത് റിയലാണ്. കാരണം ഇപ്പോഴാണെങ്കിൽ ഇതാ ഇപ്പോൾ വരുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് പോലും പുള്ളിക്കാരി വിളിച്ച് ഞാൻ വണ്ടിക്കകത്ത് അയോണ്ട് എടുക്കായിരുന്നു. കാരണം ആ ഒരു ബോണ്ട് ഉണ്ട്, എന്നോട് ഭയങ്കര കാര്യമാണ്, മനസ്സിലായില്ലേ? കാരണം ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ട് അങ്ങനെ നമ്മൾ തമ്മിൽ അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല. പുറത്തിറങ്ങി കുറച്ചുകൂടെ സ്ട്രോങ് ആവേ ചെയ്താൽ, മനസ്സിലായില്ലേ? അപ്പോൾ അത് പലർക്കും അറിയത്തില്ല. പക്ഷേ പുള്ളിക്കാരി അങ്ങനെയാണ്, മനസ്സിലായില്ലേ? പുള്ളിക്കാരിക്ക് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. എറണാകുളം. അടുത്ത ഒരു ചോദ്യം, ധന്യാമേരിനെ പറ്റിയൊരു സംശയം നിലവിൽ, നിങ്ങൾ പുറത്തു പോകുന്നത് വരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു അല്ലെ? ബാക്കി ചോദിക്കൂ നിങ്ങൾ. നോക്കല്ലേ, ഡോക്ടർ പുറത്തു പോയതിനു ശേഷം ചെറുതായിട്ട് ഡോക്ടറിനെ തള്ളി പറഞ്ഞോ? അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ ഓരോരുത്തർക്കും ഓരോരുത്തരായിട്ടുള്ള ഗെയിം ഉണ്ട്, മനസ്സിലായി? അതിൽ നമുക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിൽ ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ എനിക്ക് എൻ്റേതായിട്ട് ഞാൻ ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ കളിക്കുന്നത്. ഓരോരോ സ്ട്രാറ്റജി ആണ്, അതിലിപ്പോൾ ഓരോരുത്തരും കാണും. ബിഗ് ബോസിനകത്തുള്ള ഗെയിം വെച്ചിട്ട് ഒരിക്കലും ഒരു വ്യക്തിനെ നമ്മൾ ജഡ്ജ് ചെയ്യരുത്, അത് ഞാൻ ഇപ്പോഴും പറയാം. ഒരാളെയും ജഡ്ജ് ചെയ്യരുത്, മനസ്സിലായില്ലേ? പുറത്ത് വന്ന് അവരെങ്ങനെയാണോ അങ്ങനെ അങ്ങ് ഇരുന്നാൽ സി, എല്ലാവർക്കും പോസിറ്റീവ് നെഗറ്റീവ്സും ഉണ്ട്. അപ്പോൾ അവരുടെ നെഗറ്റീവ്സ് മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം അവരുടെ പോസിറ്റീവ്സും ഉണ്ട്, അത് നമ്മൾ കാണാനും ശ്രമിക്കണം, മനസ്സിലായില്ലേ? ധന്യ എന്ന് പറഞ്ഞൊരു വ്യക്തി നല്ലൊരു ഗെയിമറാണ്, മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ടാസ്ക് എല്ലാം നന്നായിട്ട് കളിക്കുന്നൊരു വ്യക്തിയാണ്, സ്ട്രോങ് ആണ് പുള്ളിക്കാരൻ, അത്യാവശ്യം സ്ട്രോങ് ആണ്, മനസ്സിലായില്ലേ? പിന്നെ ലൈഫിൽ ഒരുപാട് സഫർ ചെയ്ത ഒരാളാണ്, എന്നിട്ടും ഈ സ്റ്റേജിൽ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി ഭയങ്കര ഇൻസ്പിറേഷനാണ്, മനസ്സിലായില്ലേ? അത് നമ്മൾ ആരും കാണത്തില്ല. നമ്മൾ എപ്പോഴും എന്തുണ്ടെങ്കിലും അവിടെ ഒരു നെഗറ്റീവ് എടുത്ത് പറയാനേ ആൾക്കാർ ശ്രമിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കാര്യം, ഈവൻ ലക്ഷ്മി പ്രിയ ചേച്ചി ആണെങ്കിലും പുള്ളിക്കാരി ഒരുപാട് ലൈഫിൽ സഫർ ചെയ്തിട്ടാണ് അതുവരെ വന്നിട്ടുള്ളത്, മനസ്സിലായില്ലേ? അപ്പം നമുക്ക് പലർക്കും ഉള്ള പല കാര്യങ്ങളും, മനസ്സിലായി, പാരന്റ്സിന്റെ കാര്യങ്ങളാണെങ്കിലും പുള്ളിക്കാരിക്കും അതിൽ കുറെ കാര്യങ്ങൾ സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും പുള്ളിക്കാരി സ്ട്രഗിൾ ചെയ്ത് ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഹാർഡ് വർക്ക് തന്നെയാണ്. ആരും പുള്ളിക്കാരിക്ക് ഒരു ഏണി കൊണ്ട് വെച്ചിട്ട് അതിൽ കയറി പോകുന്ന ആരും പറഞ്ഞിട്ടില്ല. ഓരോരുത്തരും കഷ്ടപ്പെട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്, മനസ്സിലായില്ലേ? അതിൽ നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഏതൊരു മനുഷ്യൻ്റെയും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടെങ്കിൽ മനുഷ്യനൊരു ടെൻഡൻസി ഉണ്ട്. നെഗറ്റീവ്സ് പറഞ്ഞ് ആദ്യമേ അങ്ങ് ഇതാണ്, അവരുടെ പോസിറ്റീവ്സ് നമ്മൾ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് പ്രശ്നങ്ങൾ. അല്ലല്ല, ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ധന്യ, അല്ല ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ധന്യ, അല്ല ധന്യ ഇപ്പം പുറത്തിറങ്ങിയിട്ട് അങ്ങനെ പറഞ്ഞില്ല എന്നുള്ള ഒന്നത്തെ കാര്യം ഞാൻ കണ്ടില്ല. പക്ഷെ അങ്ങനെ ഇപ്പം കണ്ടിട്ടുണ്ടായിരിക്കും ആരതി, അല്ലേ? അപ്പം അതുകൊണ്ടായിരിക്കും ചോദിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവരുടെ പോസിറ്റീവ്സ് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? അത് പറയട്ടെ, അതാ പറഞ്ഞ ഗെയിമായിട്ടുള്ള രീതിയിൽ അല്ല, ഞാൻ കണ്ടിട്ടില്ല ഒന്നാമത്തെ കാര്യം. പിന്നെ ഗെയിം കളിക്കുമ്പോൾ ഗെയിമിൻ്റെ ഇത് വെച്ചിട്ട് ഒരാളിനെ ജഡ്ജ് ചെയ്യരുത്, മനസ്സിലായില്ലേ? കാരണം ഗെയിമിൻ്റെ സമയത്ത് അവിടെ പലരും പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒരാളിനെ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റിയൽ ലൈഫിൽ അങ്ങനെ ആയിരിക്കില്ല. റിയാസ് ബേസിക്കലി അവൻ പാവമാണ്, മനസ്സിലായില്ലേ? ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് അവൻ അത് ചെയ്യുന്നത്. അത് എനിക്കറിയാവുന്ന ഒരു ആളാണ് ഞാൻ, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് എനിക്ക് റിയാസിൻ്റെ അടുത്ത് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല അവൻ്റെ അടുത്ത്, മനസ്സിലായില്ലേ? അപ്പം അതന്നെ പറഞ്ഞ സി, ഇപ്പം ആ പറഞ്ഞോ
ബ്ലെസ്ലീനെ ഞാൻ ആക്ച്വലി ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതേപോലെ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു ബ്ലെസ്ലി എന്ന് പറഞ്ഞിട്ട്. അത് ആരാണ് അവൻ്റെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല, അല്ല സീരിയസ്ലി പറയാം അവൻ്റെ അക്കൗണ്ട് ആരാ ഹാൻഡിൽ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. ഞാൻ നോക്കട്ടെ ആ മെസ്സേജ് ഇനിയിപ്പോൾ എടുത്തോ ഉണ്ടോന്ന് എനിക്ക് നോക്കാം. അല്ല നോക്കട്ടെ നോക്കട്ടെ ഒരു മിനിറ്റ് ആണോ. രണ്ട് പ്രാവശ്യം അയച്ചിട്ടുണ്ട്, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് വിത്ത് ബ്ലെസ്ലി, ഗിവ് മീ ഹിസ് നമ്പർ. രണ്ട് പ്രാവശ്യം ഞാൻ അയച്ചിട്ടുണ്ട്, മനസ്സിലായ? അപ്പൊ അത് കണ്ടിട്ടില്ല. അല്ല അവന്റെ നമ്പർ, അല്ല അവന്റെ അക്കൗണ്ട് ആയതുകൊണ്ട് അവനത് കാണുമെന്ന് എനിക്ക് അറിയത്തില്ല, എന്റെ മെസ്സേജ് കണ്ടിട്ടില്ല. അല്ല ഞാനത് അയച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഇത് രണ്ട് പ്രാവശ്യം അയച്ചിട്ടുണ്ട്, നിങ്ങളെ വിത്ത് എവിടെ ചോദിച്ചപ്പോഴാണ് ഞാൻ പറയുന്നത്, മനസ്സിലായില്ലേ? അത് എന്നാണ്, അല്ല ഒരു മിനിറ്റ്, ട്യൂസ്ഡേ അന്ന്, ട്യൂസ്ഡേ അന്ന് രാത്രി 10:30 10:22 ഞാൻ ഓൾറെഡി അയച്ചിട്ടുണ്ട് അവനോട് സംസാരിച്ചു. കാരണം സി എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ ഞാനും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല, അവനും ഇപ്പൊ ആർക്കായാലും ആരും അങ്ങനെയുള്ള ഒരാളല്ല. ഇപ്പൊ നമ്മൾ രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞാൽ തീരാന്നതേ ഉള്ളൂ പ്രശ്നം. എനിക്ക് അവൻ്റെ അടുത്ത് അകത്ത് വെച്ചൊന്നും ഇഷ്യൂസ് ഒന്നും ഇല്ല. ഈ പുറത്ത് വെച്ചിട്ട് അവൻ്റെ ആർമി അവൻ്റെ ബ്രദറൊക്കെ ഉണ്ടാക്കി ചെറിയ ചെറിയ ഇഷ്യൂ, അവൻ്റെ ബ്രദർ തന്നെ പറയുന്നുണ്ട് ഒരു നൂലിട്ടിട്ട് എന്നെ അതിലേക്ക് വലിച്ചു. എന്ന് വെച്ചാൽ അവർ ഇന്റൻഷനെ ശരിയല്ലായിരുന്നു യഥാർത്ഥത്തിൽ, അതല്ല എൻ്റെ അർത്ഥം. അപ്പൊ ഞാൻ വെറുതെ ഇരുന്നപ്പം എന്നെ അടുത്ത് ഒരു നൂലിട്ട് നോക്കിയതാണ് റോമൻ. അത് എന്റെ അർത്ഥം എന്താണ്, അവരുടെ ഇന്റൻഷൻ ശരിയല്ലായിരുന്നു. സീ ലോജിക് വൈസ് ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ലേ? അപ്പൊ അത് ഒരു പക്ഷെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു, അല്ലേ? ഞാൻ അങ്ങോട്ട് പോയി അങ്ങനെ ചെയ്തതല്ല. അവന്റെ ബ്രദർ ഓൾറെഡി പറയുന്നില്ല റോബിന്റെ ഒരു നൂലിട്ട് നോക്കിയതാണ് എന്ന് പറഞ്ഞ് അവന്റെ ഒഫീഷ്യൽ പ്രൊഫൈലിൽ നിന്ന് ചെയ്തതാണ്, മനസ്സിലായില്ലേ? അപ്പൊ എന്റെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് അങ്ങനെ ഉണ്ടായത്, മനസ്സിലായില്ലേ? അതാ പറഞ്ഞ ഇപ്പം എന്താ പറയുക, ഒരു കൈ മാത്രം ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടാകത്തില്ല, രണ്ട് കൈ കൂടെ ഉണ്ടെങ്കിൽ കൂട്ടി അടിച്ചാൽ മാത്രമേ ശബ്ദം ഉണ്ടാകത്തുള്ളൂ. എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ്, മനസ്സിലായി? ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഒരു കുന്തവും ഇല്ല, കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഫോക്കസ്ഡ് ആണ്, മനസ്സിലായില്ലേ? അടുത്ത കുറേ വർഷങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഫോക്കസ്. ചിലപ്പോൾ ഞാൻ വീണ് പോവാം, വീണ് പോയാൽ അവിടെ നിന്ന് ഞാൻ ഉയർത്തടിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്, അടുത്ത സ്റ്റെപ്പ് ഞാൻ വെക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഈ കുറച്ച് പേര് സോഷ്യൽ മീഡിയയിൽ നിന്ന് ട്രോൾ ചെയ്യാലും നെഗറ്റീവ് കമൻസ് ഇട്ടാലും എനിക്ക് ഒരു കുന്തവും ഇല്ല. നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ചെയ്തു, നിങ്ങളുടെ സമയം നിങ്ങൾ കളയുന്നു വെറുതെ. അല്ല അതാ പറഞ്ഞു, അവരുടെ സമയം നമുക്ക് ചെയ്യാം. നിങ്ങൾ എന്നെ പറ്റി ഇടുമ്പോൾ നിങ്ങൾ എന്നെ പ്രൊമോട്ട് ചെയ്യണം ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അവിടെ എന്റെ പേര് നിങ്ങൾ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് അവരെങ്ങനെ ചെയ്തു അത് തന്നെയാണ് നിങ്ങൾ പുറത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് മനസ്സിലാക്കുക, മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും ഒരാളെ വളരണമെന്നുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ, ഒരാൾ വളരുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവർ ആ ആളിനെ പറ്റി ഒന്നും പറയാതിരിക്കുക. ഒന്നും പറയാതിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു ചർച്ചയോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കുന്നത്. ഒരാളിനെ പറ്റി കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് പറ്റുന്നത്, അയാളെ പറ്റിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും. അപ്പം ആൾക്കാരെ ടെൻഡൻസി വരും, ഇയാൾ എന്തൊക്കെ ചെയ്യുന്നു. ഈ ട്രോള് കണ്ടിട്ടായിരിക്കും ഇവരെ പ്രൊഫൈൽ കയറി നോക്കുന്നത്. അപ്പം എൻ്റെ അപ്ഡേറ്റ് കാണും, എനിക്ക് റീച്ച് കൂടും. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ സ്ട്രാറ്റജി ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് കോമൺ ആയിട്ടുള്ള കാര്യം പറഞ്ഞു. അല്ല വരട്ടെ, സി എല്ലാം വരണം, എല്ലാം നമ്മൾ അങ്ങനെയാണല്ലോ. ഇപ്പൊ തന്നെ ഇൻസ്റ്റാ കമന്റുകൾ വായിച്ചിട്ട് അല്ലേ, ഏതാണ് ചില നെഗറ്റീവ് കമന്റ്? നെഗറ്റീവ് കമന്റ് അങ്ങനെ പുള്ളിക്കാരിക്ക് വന്നാണ്. എന്ത് വന്ന്, എന്താണ് നിങ്ങൾക്ക് വന്നില്ല? ഇല്ല അല്ലേ, സോറി, അതില്ല. അത് പുള്ളിക്കാരുടെ ഒരു കമന്റ് നെഗറ്റീവ് വന്നപ്പോ പുള്ളിക്കാരെ അയ്യോ നെഗറ്റീവ് കമന്റ് വന്നു. അല്ല കമന്റ്.